ഇന്നത്തെ എൻ്റെ യാത്ര വല്ലാർപ്പാടത്തമ്മയെ സന്ദർശിക്കുവാനും വണങ്ങുവാനുമായിട്ടാണ്. ഞാൻ എടപ്പള്ളിയിൽ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് ബസ് കയറി. ഇത് ഹൈക്കോർട്ട് ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ബസ് മാറി വല്ലാർപ്പാടത്തേക്ക് പോകണം. വൈപ്പിൻ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് വല്ലാർപ്പാടത്തേക്ക് പോകുന്നത്. ഇതാണ് ഹൈക്കോർട്ട് ജംഗ്ഷൻ. ഇതാണ് കല്ലൂർ ഭാഗത്ത് നിന്ന് വൈപ്പിനോട്ട് പോകുന്ന ആ ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് എനിക്ക് ബസ് കിട്ടുക. ഞാൻ ബസ് കാത്തു നിൽക്കുകയാണ്. നല്ല നട്ടുച്ച നേരം എനിക്കുള്ള ബസ് വന്നു. ഞാനതിൽ നേരെ വല്ലാർപ്പാടത്തേക്ക് പോവുകയാണ്. കൊച്ചി കായലിൻ്റെ മുകളിലുള്ള ഗോശ്രി പാലമാണ് ഇത്. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി തുറമുഖം അങ്ങകലെ കാണാം. വളരെ മനോഹരമായ ഒരു ചിത്രമാണ് എനിക്ക് ബസ്സിൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്. പതുക്കെ വാഹനം വല്ലാർപ്പാടം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് വല്ലാർപ്പാടം. നാഷണൽ ഷൈൻ ബസിലിക്ക വല്ലാർപ്പാടം എന്നുള്ള ഒരു വലിയ ആർച്ചോടുകൂടിയ ഒരു കവാടം കാണാം. അതിന് മുന്നിലായിട്ട് വല്ലാർപ്പാടത്തമ്മയുടെ ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും 13 രൂപ ബസ് ടിക്കറ്റ് എടുത്താൽ ഈ വല്ലാർപ്പാടത്ത് ഇറങ്ങാൻ സാധിക്കും. ഇവിടെ നിന്ന് ഏകദേശം ഒരു കഷ്ടി 1 കിലോമീറ്ററോളം നമുക്ക് ഉള്ളിലോട്ട് നടക്കണം വല്ലാർപ്പാടം പള്ളിയിലേക്ക് എത്താനായിട്ട്. മുൻപ് ഈ ഭാഗമെല്ലാം കായലിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ ധാരാളം വികസനങ്ങൾ വന്നു. കായലൊക്കെ കരയ്ക്ക് വഴിമാറി. അങ്ങനെയാണ്. മറ്റത് വല്ലാർപ്പാടത്തേക്ക് വരണമെങ്കിൽ ബോട്ടിൽ വരണമായിരുന്നു. ഇപ്പോൾ അതിന് പകരമായിട്ട് പാലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. യാത്ര സുഗമമായി. പണ്ട് കാലത്ത് ബോട്ടിൽ വന്ന് വല്ലാർപ്പാടത്തമ്മയെ കാണണമായിരുന്നു. ഇപ്പോൾ അത് ആവശ്യമില്ല. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം പള്ളി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക്. പതുക്കെ ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അങ്ങകലെ പള്ളി വെളുത്ത 2 ഗോപുരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പള്ളി കാണാം. മുൻപ് ഈ ഭാഗത്തായിരുന്നു ബോട്ട് എടുത്തിരുന്നത്. ഇപ്പോൾ അതിന് ചുറ്റും കര വന്ന് ബോട്ട് ജലാശയം ഇപ്പോൾ നാമാവശേഷമായ പോലെയാണ്. കാലം മാറുംതോറും കോലവും മാറുമല്ലോ, അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. വളരെ വലിയ ഒരു പ്രദേശത്താണ് ഈ വല്ലാർപ്പാടം പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ പള്ളി. അതിന് മുൻപിൽ ഒരു ചെറിയ ചാപ്പൽ എന്ന് പറയാൻ പറ്റില്ല, അതുപോലുള്ള ഒരു കമാനം കാണാൻ കഴിയും. വല്ലാർപ്പാടത്തമ്മ എന്നെഴുതിയിട്ട് ഉള്ള ഒരു ചെറിയ ചാപ്പൽ പോലുള്ള ഒരു സ്റ്റാച്യു. വളരെ വിസ്തൃതമായ ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഈ വല്ലാർപ്പാടം പള്ളിക്കുണ്ട്. ഇത് തന്നെയല്ല, ഇതിൻ്റെ വടത്ത് ഭാഗത്തും വലിയൊരു ഗ്രൗണ്ടാണ്. ധാരാളം വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് റോസറി പാർക്ക് എന്ന് അറിയപ്പെടുന്ന ആ കമാനം. പതുക്കെ ഞാൻ പള്ളിയുടെ ഭാഗത്തേക്ക് ഞാൻ നടക്കുകയാണ്. മുൻപ് ഇവിടെ പൂഴിയിട്ട പോലെ മണൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെയെല്ലാം ഈ നടപ്പാതയിൽ ടൈൽസ് പാകിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് മണലിൻ്റെ ശല്യം കുറവായി. മറ്റത് ഇവിടെ നിറയെ മണലായിരുന്നേ. ആ മണലിലൂടെ വേണം നമുക്ക് പള്ളിയിലേക്ക് പോകുവാനായിട്ട്.
ഇത് ഈശോയുടെ അനേകം പ്രത്യക്ഷങ്ങളുടെയും മറ്റും ഒരു റോസറി പാർക്ക് പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അനേകം അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഓരോ ശില്പങ്ങളായിട്ടാണ് ഇവിടെ ഈ റോസറി പാർക്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു സ്കൂളാണ്, പള്ളിവക സ്കൂളാണ്. വിസ്തൃതമായ ഒരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നല്ല വെയിലുള്ള ഒരു ദിവസമാണ്, നല്ല അതിശക്തമായ ചൂടും, മനുഷ്യൻ വേർത്ത് കുളിക്കും. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇത് വലിയൊരു കൽക്കുരിശ്, അതിന് ചുറ്റും മാതാവിൻ്റെ വ്യത്യസ്ത ദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള രൂപങ്ങളാണ് ഈ ചെറിയ കപ്പേള പോലുള്ള ഈ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാതാവ് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന രൂപങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇതുപോലൊന്ന് ഞാൻ മട്ടാഞ്ചേരി കൂനൻ കുരിശ് പള്ളി സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെയും കണ്ടു. ഏകദേശം അതേ മാതൃക തന്നെയാണ് ഈ ചെറിയ ചാപ്പലിനും ഉള്ളത്. മാതാവിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ, വളരെ നയനമനോഹരമായ മാതാവിൻ്റെ രൂപങ്ങളാണ്. ഈ ചാപ്പലിന് ചുറ്റും കുറച്ച് ഭാഗത്ത് സിമെൻ്റ് ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട നേർച്ചയാണ് തിരുമുറ്റം അടിച്ചുവാരൽ. അത് ഈ ചാപ്പലിന് ചുറ്റുമാണ് നേർച്ച നടത്തുക. അതിന് ചൂലുകൾ അവിടെ ഒരു ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് നേർച്ച നേർന്നിട്ടുള്ളവർ ആ ചൂലെടുത്ത് കൊണ്ടുവന്ന് ഈ തിരുമുറ്റം അടിച്ചു വൃത്തിയാക്കുന്നു. അങ്ങനെ ഒരു നേർച്ച ഇവിടെയുണ്ട്. ഇത് മാതാവിൻ്റെ ഒരു വർണ്ണച്ചായം ഇവിടെ കാണാം. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു പൂജ്യവസ്തുക്കൾ വിൽക്കുന്ന ഒരു സ്റ്റാളും കാണാം. അവിടെ നിന്ന് നമുക്ക് ആവശ്യമായ വെന്തിങ്ങ, കൊന്ത, അതുപോലെ തന്നെ ബൈബിൾ, മാതാവിൻ്റെ പടങ്ങൾ, മെഴുകുതിരി, നേർച്ച വസ്തുക്കളെല്ലാം അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതാണ് മാതാവിൻ്റെ ഛായാചിത്രം. അതിൽ മീനാക്ഷി അമ്മ നായർ യുവതിയും തൻ്റെ കുഞ്ഞും മാതാവിൻ്റെ അടുത്ത് മാതാവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് അത്. അതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഞാൻ പള്ളി ഒന്ന് നടന്ന് കാണട്ടെ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഞാൻ വന്നത് ഒരു ഓർമ്മയുണ്ട്. അന്നൊരു സംഭവം ഉണ്ടായി, അതിനെക്കുറിച്ചും ഞാൻ പറയാം. ഞാനിപ്പോൾ പള്ളിക്കകത്തേക്ക് നടക്കുകയാണ്. അതിദുസ്സഹമായ വെയിലിൽ നിന്ന് പള്ളിക്കകത്തേക്ക് കടക്കുമ്പോൾ വളരെ കുളിർമയുള്ള ഒരു അനുഭവം, നല്ല തണുത്ത അന്തരീക്ഷം, മാത്രമല്ല വളരെ നിശബ്ദമായ ദൈവിക ചൈതന്യമുള്ള മാതാവിൻ്റെ പള്ളിയിൽ നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു. പലരും ധ്യാനാത്മകമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവർക്കിടയിലൂടെ മെയിൻ അൾത്താരയുടെ ഭാഗത്തേക്ക് നടന്നു. എനിക്ക് മാതാവിനെ കാണണം. അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി അമ്മയോട് കുറച്ച് സങ്കടങ്ങൾ ഉണർത്തിക്കണം. അതിനായിട്ട് ഞാൻ നേരെ മുന്നിലോട്ട് വരികയാണ്. ഇതാണ് മെയിൻ അൾത്താര. അവിടെ പരിശുദ്ധ കന്യക മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും രൂപം ഉള്ള അൾത്താരയാണ്. അതിന് മുകളിൽ മാതാവ് രക്ഷപ്പെടുത്തിയ മീനാക്ഷി അമ്മയുടെയും മറ്റും ചിത്രങ്ങൾ മുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു അൾത്താര, ഭക്തിപൂർവമായ ഒരു അന്തരീക്ഷം. കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്ന് ധ്യാനിച്ചു. ഇതാണ് വലാർപ്പാടത്തമ്മയുടെ അത്ഭുത തിരുസ്വരൂപം.
പ്രസിദ്ധ കന്യക മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും താഴെയായിട്ട് മീനാക്ഷി അമ്മയും തൻ്റെ കുഞ്ഞും. അവർ ഒരു കടൽ ക്ഷോഭത്തിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ രക്ഷപ്പെട്ടതാണ്. മാതാവാണ് രക്ഷപ്പെടുത്തിയതെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ മാതാവിനോട് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഒരു പ്രതിജ്ഞയെടുത്തു, ഞാനും കുഞ്ഞും ഈ കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ശിഷ്ടകാലം അമ്മയുടെ അടുത്ത് അമ്മയെ സേവിച്ച് ജീവിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ അവർ രക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്. മാതാവിൻ്റെ ചെറുപ്പ പ്രായത്തിലുള്ളൊരു ഫോട്ടോ ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇത് കന്യക മാതാവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുന്ന മീനാക്ഷി അമ്മയും തൻ്റെ കുഞ്ഞുമാണ്. അതിനടുത്തായിട്ട് യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപമുണ്ട്. നിലവിളക്കിൽ വിളക്ക് തെളിയിച്ചിട്ടുണ്ട്. ഈ നിലവിളക്കിൽ വെളിച്ചെണ്ണ, അത് അത്ഭുത ഔഷധമായിട്ട് പലരും കൊണ്ടുപോകാറുണ്ട്. രോഗശമനത്തിനായിട്ടും മറ്റൊക്കെ പലരും അത് വിശ്വാസപൂർവ്വം വിളക്കിൽ നിന്ന് പകർത്തി കൊണ്ടുപോകാറുണ്ട്. ആ വിളക്കിൻ്റെ മുകളിൽ വള്ളാർപ്പാടത്തമ്മയുടെ അത്ഭുത സ്വരൂപം കൊത്തിയിട്ടുള്ള നിലവിളക്കാണിത്. വളരെയധികം ജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ വല്ലാർപ്പാടത്തമ്മയെ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങാനും നേർച്ചകൾ നിറവേറ്റാനായിട്ട് ഇവിടെ വരുന്നത്. ഇത് മീനാക്ഷി അമ്മ രക്ഷപ്പെട്ട ആ ഒരു ചരിത്രം ഒരു ദൃശ്യാവിഷ്കാരം പോലെ കാണിച്ചിട്ടുള്ളതാണ്. വഞ്ചിയിൽ പല എറിയുന്ന മുക്കുവന്മാർ. ഇത് കടലിൽ നഷ്ടപ്പെട്ടു പോയ മാതാവിൻ്റെ ഛായാചിത്രം പാലിയത്തച്ഛൻ എന്ന കൊച്ചി മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പള്ളിയുടെ ചുറ്റുമുള്ള ഭാഗങ്ങൾ ഒരു ആകാശ വീക്ഷണം പോലെ കാണിച്ചിരിക്കുകയാണ്. പഴയ കൊടിമരം, പഴയ കൊടിമരം ജലപ്രളയത്തിൽ ഉണ്ടായ നാശനഷ്ടത്തിൽപ്പെട്ട് വല്ലാർപ്പാടത്തെ പഴയ പള്ളിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന മാതാവിൻ്റെ ചിത്രം കായലിൽ ഒഴുകി നടക്കുമ്പോൾ കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ ചിത്രം വീണ്ടെടുത്ത് കരയിൽ കൂടി നിന്നിരുന്ന വിശ്വാസികൾക്ക് തിരികെ കൊടുത്തു. പുതിയ പള്ളി പണിയുന്നതിന് 1 ഏക്കർ 41 സെൻറ്റ് പറമ്പ് ദാനമായി നൽകി. ഇത് പഴയ കാലത്തെ കൊടിമരമാണ്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ചരിത്ര പ്രാധാന്യത്തോടു കൂടി അത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. പഴയ കാലത്തെ ആ കൊടിമരമാണിത്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇവിടെയാണ് അടിമ സമർപ്പണം. അവിടെ ഒരു അച്ഛൻ ഇരിപ്പുണ്ട്. ആ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ നമ്മെ ബ്ലെസ് ചെയ്ത് അന്നദവെള്ളം തളിച്ച് നമ്മളെ ബ്ലെസ് ചെയ്യാനായിട്ടാണ് അവിടെ ആ അച്ഛൻ ഇരിക്കുന്നത്. നമുക്ക് കുമ്പസാരിക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. അവിടെ ഒരു പുരോഹിതൻ കുമ്പസാരത്തിന് സദാസമയം അവിടെ ലഭ്യമാണ്. അടിമ നേർച്ച, ധാരാളം ഭക്തജനങ്ങളാണ് അടിമ നേർച്ചയായിട്ട് ഇവിടെ മുട്ടിലിഴഞ്ഞ് വരുന്ന ഒരു പതിവുണ്ട്. ഇത് ദിവ്യബലിയുടെ സമയങ്ങളാണ്. സാധാരണ ദിവസങ്ങളിലും ഞായറാഴ്ചകളും ഉള്ള ദിവ്യബലിയെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു ശിലാഫലകമാണത്. ഇത് പള്ളിയുടെ മുകളിലേക്ക് നമുക്ക് ക്ലോക്ക് ടവറുണ്ട്. അങ്ങോട്ടേക്ക് കയറി പോവാം. 2 നില വരെ നമുക്ക് ലിഫ്റ്റ് ലഭ്യമാണ്. അതിന് 10 രൂപയുടെ ഒരു കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റിൽ 2 നില വരെ പോവാം. 3ാമത്തെ നില നമ്മൾ സ്റ്റെപ്പുകൾ കയറി വേണം പോകുവാനായിട്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള മാതാവിൻ്റെ പല
വർണ്ണചിത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പല കാലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പല രാജ്യങ്ങളിലെ മാതാവിൻ്റെ രൂപങ്ങളാണ് ഇവിടെ ഒരു ഛായ ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ. വളരെ അതിമനോഹരമായ മാതാവിൻ്റെ ഒരു ചിത്രങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ചൈതന്യം തുളുമ്പുന്ന മാതാവിൻ്റെ രൂപം. ഇതിന് മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ കായൽ ദൃശ്യങ്ങളും എറണാകുളം കൊച്ചിയുടെ പരിസര പ്രദേശങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ആകാശ വീക്ഷണമാണ് ഇവിടെ നിന്നാൽ നമുക്ക് ലഭിക്കുക. വളരെ മനോഹരമായ ഒരു കായലിൻ്റെ ദൃശ്യമാണ് നമുക്കിവിടെ വീക്ഷിക്കാനാവുക. അതുപോലെ തന്നെ കൊച്ചിയുടെ അടുത്ത പ്രദേശങ്ങളെല്ലാം ഇവിടെ നിന്നാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അങ്ങകലെ കായൽ കാണാം, അതിന് അപ്പുറത്ത് എറണാകുളം, അതുപോലെ നിരവധി നിർമ്മിതികൾ കാണാം. വൃക്ഷങ്ങൾ നിറഞ്ഞ മലാർപ്പാടം പ്രദേശം നമുക്ക് കാണാൻ കഴിയും. ഒരു വളരെ നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ഒരു പ്രദേശം. ഉയരത്തിലായതിനാൽ നല്ല കാറ്റ് വീശുന്നുണ്ട്, അതിനാൽ ചൂട് അറിയുന്നില്ല. ഏകദേശം ഒരു 6-7 നില ഉയരം ഉണ്ടെന്ന് തോന്നുന്നു ഈ ടവറിന്. താഴെ വാഹനങ്ങളും ആൾക്കാരും വളരെ ചെറിയ രൂപങ്ങളായിട്ട് നമുക്ക് കാണാം. അത്രയും ഹൈറ്റിലാണ് ഈ ടവർ ഇവിടെയുള്ളത്. അങ്ങകലെ അമ്പലച്ചുംബികളായുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ദിവസവും അനേകായിരങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിക്ക് 2 മുഖങ്ങളുണ്ട്. മുൻഭാഗത്തുകൂടിയും പള്ളിയിലേക്ക് പ്രവേശിക്കാം, പിൻഭാഗത്തോടു കൂടിയും പ്രവേശിക്കാൻ കഴിയും. ഇരുഭാഗത്തു നിന്നും നമുക്ക് ബസ് ഹൈക്കോർട്ടിലേക്ക് കിട്ടും. മുകളിലത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ താഴോട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് വരികയാണ്. ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ആളിനെ അവർ നിയോഗിച്ചിട്ടുണ്ട്. ഞാൻ ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. ലിഫ്റ്റ് വരാൻ അല്പം താമസമെടുത്തു. അപ്പോൾ ഞാൻ വീണ്ടും പതുക്കെ ആ ടവറിനെ ഒന്ന് ചുറ്റി വലം വെച്ചു. മാതാവിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള അനേകം ഛായാചിത്രങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഛായാചിത്രങ്ങളാണ്, അത് നോക്കി നിൽക്കാൻ കൊതിയാവും. അങ്ങനെ നിൽക്കുമ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്നു. ലിഫ്റ്റിൽ ഞാൻ താഴോട്ടേക്ക് ഇറങ്ങി 1-ാമത്തെ നിലയിലേക്കാണ് ലിഫ്റ്റ് പോകുന്നത്. അവിടെയാണ് മാതാവിൻ്റെ വലിയ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ടവർ. മീനാക്ഷി അമ്മയും കുഞ്ഞിൻ്റെയും രൂപം. ഇത് മാതാവിൻ്റെ രൂപം സ്ഥാപിച്ചിട്ടുള്ള ടവറിലാണ് ഞാനിപ്പോൾ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ഒരു വീക്ഷണമാണിത്. താഴെ നിന്ന് നോക്കുമ്പോൾ ഈ രൂപം വളരെ ചെറുതായിട്ട് തോന്നും, പക്ഷേ മാധവൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ആ രൂപത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. വളരെ വലിയൊരു രൂപം തന്നെയാണ് മാധവൻ്റെ. അതിനോട് ചേർന്ന് ഒരു മ്യൂസിയം പോലെ ഒരു ഭാഗമുണ്ട്. അവിടെ പഴയ കാലത്തെ പള്ളികൾ, മാധവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ പള്ളികൾ, അങ്ങനെ ഒരു ചരിത്രം അന്വേഷിക്കുന്ന ഒരാൾക്ക് വളരെ വിലമതിക്കപ്പെട്ട ഒരു ചിത്രങ്ങളാണ് ഇവിടെ ചുവരിൽ നമുക്ക് കാണാൻ കഴിയുക. വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ്റെ 1-ാം നൂറ്റാണ്ടിൽ വരച്ച പരിശുദ്ധനിമലയത്തിൻ്റെ ചിത്രത്തിൻ്റെ യഥാർത്ഥ പതിപ്പാണ്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ 1-ാം നൂറ്റാണ്ടിൽ, എത്ര വർഷം മുമ്പുള്ള ഒരു ചിത്രമാണെന്ന് നോക്കിയാൽ അതിൻ്റെ കാലപഴക്കത്തിന് ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല.
നമ്മൾ ഇന്നെടുക്കുന്ന ഫോട്ടോ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നിറമെല്ലാം മങ്ങി കളർ ഇല്ലാതാകുന്ന അവസ്ഥയാണ്. പക്ഷെ അത് 1-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ലൂക്ക സുവിശേഷകൻ വരച്ച ചിത്രമെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇത് മീനാക്ഷി അമ്മ കടലിൽ കടൽ ക്ഷോഭത്തിൽപ്പെട്ട ആ ചിത്രമാണ്. ഇത് പല ദേശങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും അവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ അടങ്ങിയിട്ടുള്ള ഛായാചിത്രങ്ങളാണ് ഇവിടെ കാണുക. ഞാനതെല്ലാം നടന്ന് വിസ്തരിച്ച് കണ്ടു. അവർ ലേഡി ഓഫ് ഗാഡലുപ്പെ, അത് ആ മാതാവ് ഗർഭിണിയായ മാതാവിൻ്റെ രൂപമാണ്. അത് അവർ ലേഡി ഓഫ് വല്ലാർപാടം. മാതാവ് പല ദേശങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വേളാങ്കണ്ണി മാതാവ് എന്നും, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫാത്തിമ മാതാവ് എന്നും, ഗാഡലൂപ്പ മാതാവ്, റോസാ മിസ്റ്റിക മാതാവ്, ലൂർദ് മാതാവ്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തൻ്റെ മകനായ യേശു അനുഭവിക്കുന്ന, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡാസഹനങ്ങളെ ഓർത്ത് ആ അമ്മ ദുഃഖിച്ചുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത്. പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ പ്രത്യേകമായി ആ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികൾക്ക് മാതാവ് പറയുന്നത് മാനസാന്തരത്തിന് വേണ്ടി, പാപികളുടെ മോചനത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാനാണ് അമ്മ മാതാവ് പറയുന്നത്. അത്രമാത്രം തൻ്റെ ദൈവ തിരുക്കുമാരൻ സ്വർഗത്തിൽ ഇരുന്ന് വേദനിക്കുന്നു എന്നാണ് മാതാവ് പറയുന്നത്. ഇപ്പോഴും ദിവ്യകുമാരൻ്റെ ഹൃദയം പൊട്ടി രക്തം വമിക്കുന്നു. മനുഷ്യരുടെ പാപങ്ങൾ അത്രമാത്രം ലോകത്തെ പാപച്ചെളികുണ്ടിലേക്ക് താഴ്ത്തിയിരിക്കുന്നു. ഈ ലോകത്തിന് വരാൻ പോകുന്ന നാശ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ, മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അമ്മ ഓരോ ദേശത്തും പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. അതുപോലെ വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈദികർ പല ഗ്രൂപ്പുകളെ ചേരി തിരിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ പള്ളികളിൽ പല പ്രശ്നങ്ങളുണ്ടാക്കി സഭയ്ക്ക് തന്നെ അന്തചിത്രം വരുത്തിക്കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മാതാവ് വർഷങ്ങൾക്ക് മുമ്പേ പല ഘട്ടങ്ങളിലായിട്ട് പ്രവചിച്ചിട്ടുള്ളതാണ്. സഭയ്ക്കുള്ളിലെ തർക്കങ്ങൾ നമുക്ക് അവിശ്വസനീയമായി തോന്നും. ഈ വക കാര്യങ്ങൾ അമ്മ മാതാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രത്യക്ഷപ്പെട്ട ആ വ്യക്തികൾക്ക് വ്യക്തമായ സന്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത് പഴയകാലത്ത് അച്ഛന്മാർ ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രങ്ങളുടെ ഓരോ ഭാഗങ്ങളാണ്. പഴയ ഒരു ബൈബിൾ പുസ്തകങ്ങൾ, പഴയ പുസ്തകങ്ങൾ, പഴയ കുർബാന ക്രമങ്ങൾ, കുർബാന പുസ്തകങ്ങൾ, ഇതെല്ലാം ഒരു ചരിത്ര അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആത്മഹർഷത്തിന് ഇടയാക്കുന്ന ഒന്നാണ്. പണ്ടുകാലത്തെ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന ഓരോ ഉപകരണങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു ചെറിയ ആർട്ട് മ്യൂസിയം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. പഴയ കാലത്തെ താക്കോലുകൾ, ഉപകരണങ്ങൾ, വിളക്ക്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇപ്പോഴും നമ്മുടെ സഭയ്ക്കുള്ളിൽ നടക്കുന്ന തർക്കങ്ങൾ അതെല്ലാം മാതാവ് മുൻകൂട്ടി മുമ്പേ പ്രവചിച്ചിരുന്നവയാണ്. വൈദികർ തമ്മിൽ ചേരി തിരിഞ്ഞ് സഭയ്ക്കുള്ളിൽ കുർബാനക്രമത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒരു ആവശ്യമില്ല. അനാവശ്യമായ പിശാചിൻ്റെ ഒരു തിന്മയുടെ ശക്തി സഭയ്ക്കുള്ളിൽ വ്യാപരിച്ചു എന്ന് വേണം പറയാനായിട്ട്. ദ 3 ചർച്ച് ബെൽസ് 1914 3 പള്ളിമണികൾ ബെൽജിയത്തു നിന്നും കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതായിട്ട് ഈ ശിലാഫലകത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഞാൻ ആ പള്ളിമണി കാണാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷേ
കാണാൻ നിവൃത്തിയില്ല. ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ഇത് മറ്റൊരു പള്ളിയാണ്. ആ പള്ളിക്ക് സൈഡിലായിട്ടൊരു കിണർ കാണാം. ആ കിണറ്റിലെ വെള്ളം തീർത്ഥജലമായിട്ട് ഭക്തർ ഉപയോഗിക്കുന്നുണ്ട്. തീർത്ഥജലമായി പലതരം രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കാനായിട്ട് ഇതിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുപോയി ഉപയോഗിക്കുന്നവരും ധാരാളമാണ്. ഇതിനോട് ചേർന്നൊരു പള്ളിയുണ്ട്, മാതാവിൻ്റെ ഒരു പള്ളി. ഞാൻ ആ പള്ളിക്ക് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു പള്ളിയാണ്. അവിടെ മാതാവിൻ്റെ വളരെ മനോഹരമായൊരു ചിത്രം. കുറേ നേരം ഞാൻ ആ ചിത്രത്തിൽ നോക്കി നിന്നു. വളരെ ഭക്തി തുളുമ്പുന്ന ഒരു അമ്മയും കുഞ്ഞിൻ്റെയും സ്വരൂപം. ഇത് പുതിയ പള്ളിയാണ്. ഇവിടെ വെള്ളാർപ്പാടത്തമ്മയുടെ വലിയൊരു ഛായാചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഛായാചിത്രമാണ്. കുറച്ചു നേരം ഈ പള്ളിയിൽ ഞാനിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെയാണ് അടിമ സമർപ്പണത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ക്ലോക്ക് ടവറിലേക്ക് കയറുവാനുള്ള പാസ് ലഭിക്കുന്നത്. നമ്മളുടെ വലത് ഭാഗത്ത് കാണുന്ന ഭാഗത്താണ് ക്ലോക്ക് ടവർ. അവിടെയാണ് മുകളിലേക്ക് പോകുവാനുള്ള ലിഫ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. മാതാവിൻ്റെ ചെറിയ കപ്പാളയ്ക്ക് ചുറ്റും തിരുമുറ്റത്ത് നേർച്ചയായി നേർന്നിട്ടുള്ള അടിച്ചു വരുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ മുഴുവൻ ടൈൽസ് വിരിച്ചിട്ടുണ്ട്. മുൻപ് ഇവിടെ മണലായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന പ്രായം, ആ സമയത്ത് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഇവിടെ വരികയുണ്ടായി. അന്ന് ഞങ്ങൾക്ക് ചെറിയ കുട്ടികളാണ്, ഈ പൂഴിമണലിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു. പള്ളികളിലെല്ലാം സന്ദർശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ചു നേരം വിശ്രമിക്കാനായിട്ടാണ് പൂഴിമണലിൽ ഇരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ചുറ്റും തെങ്ങുകളുണ്ട്. അപ്പോൾ ആ തെങ്ങിൻ്റെ ആ തണലിൽ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. അങ്ങനെ കളിച്ചുകൊണ്ട് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോഴാണ് അമ്മ അറിയുന്നത് അമ്മയുടെ ഒരു കമ്മൽ കാണാനില്ല. വളരെ ആഴത്തിൽ പൂഴി നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശം. കുറച്ച് വഴി വന്നപ്പോഴാണ് അറിയുന്നത് കമ്മൽ ഇല്ല എന്നുള്ളത്. അന്നേരം അപ്പച്ചൻ പറഞ്ഞു, എന്തായാലും ഈ പൂഴിയിൽ പോയ സാധനമൊന്നും കിട്ടാൻ പോകുന്നില്ല. എവിടെ നമ്മൾ വ്യക്തമായിട്ട് ഇരുന്നത് എന്ന് പോലും നമുക്കറിയില്ല. മാത്രമല്ല കുട്ടികൾ ഇരുന്ന് മണലിൽ കളിക്കുകയുമായിരുന്നു. ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല, പോയത് പോയി. പക്ഷേ അന്നേരം അമ്മ സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത്, ഇത് ചെറിയ തെരി പൊന്നാണെങ്കിലും അത് വളർപ്പാടത്തമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന് നേർച്ചകൾ നിറവേറ്റി കഴിഞ്ഞ് പോകാൻ നേരത്ത് ആ ചെറിയ ഒരു പൊന്നിൻ്റെ തെരിയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടത് വളരെ ദുഃഖമുണ്ട്. അമ്മ വളരെ സങ്കടത്തോടു കൂടി മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു, എൻ്റെ വളർപ്പാടത്തമ്മയെ, എനിക്ക് എൻ്റെ ആ കമ്മൽ തിരിച്ചു കിട്ടണേ. വളരെ അസാധ്യമായൊരു കാര്യമാണ് പൂഴിമണലിൽ എവിടെയാണ് ഈ കമ്മൽ വീണ് കിടക്കുന്നത്. മാത്രമല്ല ഞങ്ങൾ മൂന്ന് കുട്ടികൾ ആ പൂഴിമണലിൽ ഇരുന്ന് കളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പൂഴി വാരി എറിഞ്ഞുകൊണ്ടും പലതരം രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. ആ സ്ഥലത്ത് എവിടെ തെരഞ്ഞു തപ്പാനാണ്. പക്ഷേ അമ്മയുടെ നിലവിളി മാതാവ് കേട്ടു. ആ കമ്മൽ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് വലിയൊരു സത്യം. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് വലാർപ്പാടത്തമ്മ എന്ന് അന്നേരം ഞങ്ങൾക്കു കൂടി ബോധ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു അന്ന് ആ ചെറുപ്പത്തിലുണ്ടായത്. ഇന്നിപ്പോൾ മണൽ ഇല്ല, എല്ലായിടത്തും ടൈൽസ് ഇട്ടിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഒരു കമ്മൽ ഇവിടെ നഷ്ടപ്പെട്ടാൽ
അത് കണ്ടെടുക്കുക വളരെ പ്രയാസമാണ്. ആ സമയത്താണ് പൂഴിയിൽ നിന്നും ആ കമ്മൽ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞത്. ഒരു അത്ഭുതം എന്നല്ലാതെ എന്താണ് പറയുക. അതുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.